മലമുകളിൽ നിന്നൊരു വണ്ട് നമ്മുടെ മുറ്റത്ത് പൂത്തു നിൽക്കുന്ന മാവിൻ്റെ പൂവിനെ തിരിച്ചറിയുന്നുണ്ട്. അതിൻ്റെ മുട്ടയുടെ വികാസ പരിണാമങ്ങൾ, മുട്ട, പുഴു, പ്യൂപ്പ, അഡൽട്ട്, ഈ നാല് അവാന്തര പരിണാമങ്ങൾ, മെറ്റമോർഫോസിസ്, ഈ പരിണാമങ്ങൾ അത്രയും ഇതിൻ്റെ പൂവ്, കായ്, പഴം, ആ പഴം ഒരു ജീവി വിഴുങ്ങുകയാണെങ്കിൽ വിഴുങ്ങുന്നത്, അല്ലെങ്കിൽ തിന്നുകയാണെങ്കിൽ തിന്നുന്നത്, എന്നിട്ടകത്തുള്ള ഈ അണ്ടി കൊരട്ട പുറത്തേക്കെറിഞ്ഞാൽ അതിൻ്റെ മുള വരുന്ന കാലം വരെയുള്ള ദൈർഘ്യത്തിലാണ് തൻ്റെ മുട്ടയുടെ വികാസ പരിണാമങ്ങളെന്ന് മുൻകൂട്ടി അറിഞ്ഞതുപോലെ ആ വണ്ട് പറന്നെത്തി വീട്ടുമുറ്റത്തെ മാവിൻ്റെ പൂവിൻ്റെ അകത്ത് അതിൻ്റെ ഫർട്ടിലൈസേഷൻ കഴിഞ്ഞ സ്ഥലത്ത് തൻ്റെ ഫർട്ടിലൈസേഷൻ കഴിഞ്ഞ മുട്ട, ബീജസങ്കലനം കഴിഞ്ഞ മുട്ട നിക്ഷേപിക്കുന്നു. മാങ്ങ ഉണ്ണിമാങ്ങയായി വളർന്നു. അതിൻ്റെ അരികിൽ അതിന് വരാവുന്ന മുളയെ തിന്ന് കഴിഞ്ഞാൽ നാളെ ആ അണ്ടി പൊട്ടുകയോ കിളുക്കുകയോ ചെയ്യില്ല. എന്നാൽ മുളയുടെ അടുക്കിൽ നിന്ന് വളരെ അകലെ എവിടെയെങ്കിലും ആയാൽ പൂർണ്ണ വളർച്ചയെത്തി പറന്നു പോകാനാവില്ല. ശരി. അപ്പോൾ ഈ മുട്ട ഇട്ടിരിക്കുന്നത് ഇതിൻ്റെ മുളയുടെ സമീപത്തും എന്നാൽ മുളയ്ക്കോ വേരിനോ കേടുവരാത്തിടത്തുമായിരിക്കണം. ആ മുളയ്ക്ക് കേടുവരാത്ത വിധത്തിൽ ഈ മുട്ട വിരിഞ്ഞു വരുന്ന കുഞ്ഞിൻ്റെ ബോധ ചൈതന്യത്തിനകത്ത് തൻ്റെ വംശാവലിയെ മുഴുവൻ സംരക്ഷിക്കുന്ന ഈ മാവിനെയും മാങ്ങയെയും പരിപാലിക്കേണ്ടുന്ന രഹസ്യവും സൂക്ഷിച്ചു വയ്ക്കണം. ആധുനിക ഇക്കോളജിസ്റ്റുകൾ പോലും മറന്നുപോകുന്ന ചൈതന്യവത്തായ രഹസ്യം ഉൾക്കൊള്ളുന്ന വണ്ട് തൻ്റെ മുട്ടയെ ആ മാവിൻ്റെ മാങ്ങയിൽ, മാങ്ങയാകുന്നതിന് മുമ്പ് പൂവായിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ വളർച്ചയുടെയും ഗതീയതയുടെയും മുഴുവൻ ചിത്രങ്ങളെ മുൻകൂട്ടി കണ്ട് അവിടെ പ്യൂപ്പയായി, പുഴുവായി, പ്യൂപ്പയായി, അത് പൊട്ടി ശലഭമായി വണ്ടായി അകത്തിരിക്കുമ്പോൾ ഈ മാങ്ങ വനത്തിലാണെങ്കിൽ ആന തിന്ന് ആന വിഴുങ്ങുകയാണ് ചെയ്യുക. അതിൻ്റെ മാംസളമായ ഭാഗങ്ങളൊക്കെ ദഹിച്ച് പിണ്ടിയിടുമ്പോൾ ഈ മാങ്ങേൻ്റെ അതിൻ്റെ പുറത്തുണ്ടാവും, പിണ്ടി പുറത്തുണ്ടാവും. വനത്തിലെ മഴ പെയ്യുമ്പോൾ ഈ ആനയിട്ടിരിക്കുന്ന പിണ്ടിയിൽ നിന്ന്, പിണ്ടത്തിൽ നിന്ന്, അതിൻ്റെ മുകളിൽ നിന്ന് നിൽക്കുന്ന ഈ മാങ്ങയുടെ വേര് പുറത്തേക്ക് പൊട്ടുന്ന ദ്വാരം വഴി ഈ വണ്ട് പൂർണ്ണ ശോഭയോടെ പറന്ന് ലോകത്തെയും പല്ലിളിച്ച് കാണിച്ചു പോകുമ്പോൾ ആ രഹസ്യം എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്? അറിവിനെ തേടിയുള്ള യാത്ര പുസ്തകങ്ങളിലും അക്ഷരങ്ങളിലും തേടുന്ന മനുഷ്യൻ പ്രകൃതിയിൽ തേടുന്നില്ലെന്ന്, അവനിത് കാഴ്ചയായി ലഭിക്കുന്നില്ല. കൃഷിശാസ്ത്രജ്ഞൻ മാങ്ങ പറിക്കുമ്പോൾ അതിലൊരു വണ്ടിനെ കണ്ടാൽ ആ വണ്ട് മാങ്ങയ്ക്കും മാവിനും ദ്രോഹം വരുത്തുന്നതാണെന്ന് പറഞ്ഞ് ആദ്യം ആ ഭാഗം കീറി ആ പുഴുവിനെ കൊന്നു കളഞ്ഞിട്ട് മാത്രമാണ് ഈ മാങ്ങാണ്ടി നടന്നത്. അതിൻ്റെ വംശത്തെ നശിപ്പിച്ചിട്ട് മാവിൻ്റെയും മാങ്ങയുടെയും പാരസ്പര്യ ലോകങ്ങളെ ഉണ്ടാക്കാമെന്ന് പഠിപ്പിക്കുന്ന, ബുദ്ധി വളരെ വലുതായിരിക്കുന്ന, ഹൃദയമില്ലാത്ത ഒരു വിദ്യാഭ്യാസത്തിൽ അതിൻ്റെ സംക്ഷോഭങ്ങളാണ് നാം കാണുന്നത്. സങ്കേത ജാഡ്യം കൊണ്ട് സംക്ഷോഭങ്ങൾ മാത്രം ഉണ്ടാക്കുമ്പോൾ ഹൃദയം ചുരുങ്ങുകയും അറിവ് നഷ്ടപ്പെടുകയും അറിവില്ലായ്മ അറിവിൻ്റെ സ്ഥാനങ്ങളിൽ കയറിക്കൂടുകയും ചെയ്യും. അറിവെന്ന നാട്യേനെ പ്രചരിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ഈ വണ്ട് വളരെ കൃത്യതയോടെയാണ് ഈ മുട്ടയിട്ടിരിക്കുന്നത്. ഈ മുട്ടയിട്ടിരിക്കുന്ന വണ്ട് എവിടെ നിന്നാണ് ഈ അറിവ് നേടിയത്? അതിൻ്റെ സുഷുപ്തിയുടെ ചൈതന്യത്തിൽ ഈ മാവും മാവിൻ്റെ പൂവും ഈ ഗതീയതയും നിശബ്ദമായിരുന്നത് തന്നെയാണ് അതിൻ്റെ സ്വപ്നമായി മലമുകളിൽ നിന്ന് പറക്കാൻ പ്രേരിപ്പിച്ചതെങ്കിൽ, ആ സ്വപ്നമാണ് ഇവിടെ മുട്ടയിട്ടതെങ്കിൽ, ആ സ്വപ്നമാണ് വികസിച്ചു വന്നതെങ്കിൽ, ആ സ്വപ്നത്തിൽ നിന്ന് ജാഗ്രതയായതാണ് ഈ കുഞ്ഞു വണ്ട് അവിടുന്ന് പറന്നുയർന്ന് ആകാശങ്ങളെയും എന്നെയും നിങ്ങളെയും ആനന്ദിപ്പിച്ച് കടന്നുപോയതെങ്കിൽ, വിദ്യാഭ്യാസം നടക്കേണ്ടത് പാരമ്പര്യത്തിലും ആന്തരപ്രകൃതിയിലും മാത്രമാണ്.